നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ ഭോജ്യബലം തരുന്ന ഒരു വൃക്ഷമായ പ്ലാവിനെ കുറിച്ചാണ്. മൊറേസി ഫാമിലിയിൽ പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഇൻഡഗ്രിഫോളിയ എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ പനസം എന്ന് പറയുന്നു. ഇന്ത്യ, ബ്രസീൽ, ബർമ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. ചക്ക രണ്ട് തരത്തിലുണ്ട്, വരിക്കച്ചക്കയും കുഴച്ചക്കയും. സാധാരണ വരിക്കച്ചക്കയാണ് എല്ലാവർക്കും പ്രിയമേറിയത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത് പ്രധാനമായും പൂക്കുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ വൃക്ഷമായി കണക്കാക്കുന്നത് പ്ലാവിനെയാണ്. ഗൃഹനിർമ്മാണത്തിനും ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ തടി കൂടുതലായി ഉപയോഗിക്കുന്നു. ഇത് ആദ്യം മഞ്ഞ നിറത്തിലും പിന്നീട് പഴകുമ്പോൾ തേക്കിൻ്റെ നിറവുമായിരിക്കും. തടിയിലുള്ള മഞ്ഞ നിറത്തിലുള്ള ചായം പണ്ടുകാലത്ത് വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. വിത്ത് നേരിട്ട് പാകിയിട്ടാണ് ഇത് നട്ടു വളർത്തുന്നത്. ഇലകൾ കട്ടിയുള്ളതും പച്ച നിറത്തിലും പാകമാകുമ്പോൾ അത് മഞ്ഞയോ ഓറഞ്ചോ കളർന്ന നിറത്തിലുമായിരിക്കും. മുള്ളിനാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ഫലമാണ് ഈ ചക്ക. ഇതിൻ്റെ ഉള്ളിൽ ചുള, പശ, വിത്ത് തുടങ്ങിയവയെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. പഴുക്കാത്ത ചക്ക പ്രമേഹത്തിന് ഉത്തമമായ ഒരു ഭക്ഷണം കൂടിയാണ്. ചക്കപ്പഴത്തിൽ വൈറ്റമിൻ എ, സി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരുവിൽ വൈറ്റമിൻ ബി, ബി ടു, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് രക്തപിത്തം, ക്ഷതം, ക്ഷയം, പ്രമേഹം, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളിലാണ്. ചക്ക അധികം കഴിച്ചിട്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ ചുക്കുപൊടി ഒരു പ്രതിവിധിയായി കണക്കാക്കാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ചക്ക ചക്ക എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അത്രയധികം സ്വാദുള്ള ഒരു ഒരു ഭോജ്യഫലമാണ് ഈ ചക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗം ഈ പച്ചച്ചക്ക വേറെ പഴുത്ത ചക്ക വേറെ എന്ന് പറയും. അതായത് നല്ലൊരു ന്യൂട്രീഷനായിട്ടുള്ളൊരു ഫുഡ്, അതായത് ഏറ്റവും ഐഡിയലായിട്ട് അതായത് ഒട്ടും മായം ചേരാത്തൊരു ഭക്ഷണ സാധനമാണ് ഈ ചക്ക. അപ്പോൾ പച്ചയാണെങ്കിൽ ഈ പ്രമേഹ രോഗികൾക്ക് അത് പ്രമേഹം കുറയ്ക്കുകയും ചെയ്യും, ഈ പ്രമേഹ രോഗികളുടെ ക്ഷീണം മാറും, പിന്നെ ഊർജ്ജം നൽകുകയും ചെയ്യും. പഴുത്ത പഴമാണെങ്കിൽ വളരെയധികം ന്യൂട്രീഷ്യസാണ്. അത് കുട്ടികൾക്ക് പോലും അത് കൊടുക്കാം. കുട്ടികൾ കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ നീരെടുത്ത് കൊടുത്താലും വളരെ ഫലപ്രദമാണ്. പിന്നെ അതിൻ്റെ ഒരു ഇത് ഈ ചക്കക്കുരു. ഈ ചക്കക്കുരു നല്ല ന്യൂട്രീഷൻ, അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അത് പൊടിച്ച് പൊടിയാക്കിയിട്ട് അത് വേണമെങ്കിൽ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഈ അപ്പം ഉണ്ടാക്കി കൊടുക്കാം. അത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ ഉള്ള ആ ഒരു ബ്രൗൺ നിറത്തുള്ള ആ ഒരു പാട കളയരുത്. ഈ ബ്രൗൺ നിറത്തുള്ള ആ ചക്കക്കുരുവിൻ്റെ പാട അത് വളരെ എൻസൈമറ്റിക് ആണ്. അതായത് പണ്ട് പറയും ഒരു ചക്ക മുഴുവൻ അങ്ങ് തിന്നും, അത് ദഹിക്കാൻ ഒരു ചക്കക്കുരു അങ്ങനെ തിന്നും. അപ്പോൾ ആ ചക്കക്കുരു ഒന്ന് തിന്ന് ആ ഒരു ചക്ക മുഴുവൻ ദഹിക്കാനുള്ള എൻസൈം അതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ. അത്രയധികം എൻസൈം ഉള്ളൊരു സാധനമാണ് ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള തോട്. ആ പ്ലാസ്റ്റിക് പോലത്തെയല്ല, ആ ഒരു ബ്രൗൺ നിറത്തുള്ള ആ പാട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചക്കക്കുരു ഡെയിലി രണ്ടെണ്ണം കഴിക്കുന്ന ദീപനുമാണ്, പോഷണമാണ്. പിന്നെ ഈ ചക്കയുടെ മടൽ, ചക്കയുടെ ഈ പച്ച ചക്കയുടെ മടൽ, ആ മുള്ള് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം പിന്നെ ഈ ശരീരത്തിൽ മൃദുവായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഈ പ്ലാവിൻ്റെ ഈ തോലി പൊടിച്ചിട്ട് വാഗ പോലെയൊക്കെ തേക്ക് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ സ്കിൻ ആൾക്കാർക്ക്, ഈ ചൊറിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ചൊറി കുറയുന്നതായിരിക്കും. പിന്നെ ഈ ചക്കയുടെ ഒരു ഫലം പറയുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ചക്കയാണ്. ചക്ക ദിവസം ചക്കയുടെ പഴം ദിവസേന കഴിക്കുന്ന ഈ ശുക്ലവർദ്ധനമാണ്. അതായത് ഈ അതായത് ഈ ഇമ്പോർട്ടൻസി അങ്ങനെയുള്ള ഈ കണ്ടീഷനിലൊക്കെ ദിവസേന 10 ചക്കച്ചുള കഴിച്ചാൽ ഇത് ഈത്തപ്പഴത്തിൻ്റെ അതേപോലെ. ഈത്തപ്പഴമാണ് ഈ അറേബ്യൻ കൺട്രീസിൽ കഴിക്കുക. ഇവിടെ 10 ചക്കച്ചുള എന്ന് കഴിഞ്ഞാൽ ഈ ശുക്ലം വർദ്ധിക്കും, ലൈംഗികമായ ബലം കൂടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ നാടൻ പ്രയോഗങ്ങളുണ്ട്. ഈ പഴുക്കപ്പിളാവില ചൂടാക്കിയിട്ട് ഈ വാതരോഗത്തിൻ്റെ അത് ചൂടാക്കാൻ ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഈ മുഖം ഒരു ഭാഗത്തേക്ക് കോടി പോകുന്ന ഒരു അർദ്ധിതം എന്ന രോഗമുണ്ട്. ഈ അർദ്ധിതം എന്ന രോഗത്തിൽ ഈ പഴുക്കപ്പിളാവില ചൂടാക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മാറും. അതുപോലെ തന്നെ ഈ മറ്റു പല വാതരോഗത്തിൽ ഈ പഴുക്കപ്പിളാവിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കാൻ കൊടുക്കും. അതുപോലെ ഗർഭിണികൾക്കും അതെ, ഈ പഴുക്കപ്പിളാവിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കാൻ കൊടുക്കാം. പിന്നെ ഈ പ്ലാവില ഞെട്ട്, അതിൻ്റെ ഈ പ്ലാവില ഞെട്ട് ഒരു 10 എണ്ണം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചതച്ചിറങ്ങി തിളപ്പിച്ചിട്ട് അത് ഈ എക്കിട്ടുണ്ട്, വല്ലാണ്ട് എക്കിട്ടുള്ള ആൾക്കാർക്ക് അത് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നിൽക്കും.
അതുപോലെ ഛർദി ചുമ ഇതിനൊക്കെ ഈ പഴുക്കപ്ലാവിൽ ഞെട്ടിട്ട് തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ ലേശം കൽക്കണ്ടോ എന്തെങ്കിലും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ എക്കിട്ട് അല്ലെങ്കിൽ ഈ ചുമ അങ്ങനെ ഉള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ്.